ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 5-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വയോജനങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, വയസ്സായ ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് മറ്റുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എങ്കിൽ, അത് ശാരീരികമായാലും മാനസികമായാലും സ്വന്തം പെറ്റുപൊറ്റിയിട്ടുള്ള മക്കളാകണമെങ്കിൽ പോലും നിങ്ങൾക്ക് പരാതി പറയാനുള്ള ഒരു നമ്പറാണ് ഇനി പറയുന്നത്. പ്രശാന്തി ഹെൽപ്പ് ലൈൻ പോലീസിൻ്റെ, കേരള പോലീസിൻ്റെ പ്രശാന്തി ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിച്ച് പറയേണ്ടത്. നമ്പർ ശ്രദ്ധിക്കുക. 94 97 90 0 0 35. മറ്റൊരു നമ്പർ 94 97 90 0 0 34. ഈ രണ്ട് നമ്പറിലേക്കും നിങ്ങൾക്ക് വിളിച്ച് പറയാവുന്നതാണ്. സ്വന്തം മക്കളെ പോലെ കൂടെ ഉണ്ടാകും എന്നാണ് പോലീസ് പറയുന്നത്. നിയമപരമായിട്ട് ഇതിനെതിരെ നടപടിയെടുക്കും എന്നും പറയുന്നു. ഇനി ഇന്നത്തെ കോവിഡ് കണക്കും മറ്റ് അറിയിപ്പുകളും നോക്കാം. ഇന്ന് സംസ്ഥാനത്ത് 8,850 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 17,007 പേർക്ക് രോഗമുക്തി ഉണ്ടായി. നിലവിൽ 128,736 പേരാണ് ചികിത്സയിൽ ഉള്ളവർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 74,871 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർഗരേഖ നാളെ പുറത്തുവിടും. പ്രധാനപ്പെട്ട നിർദ്ദേശം, LP വിഭാഗം UP വിഭാഗത്തിലും ഓരോ ബെഞ്ചിൽ ഒരു കുട്ടി മാത്രം എന്നുള്ളതാണ്. 1 മുതൽ 4 വരെ ക്ലാസുകളിൽ പരമാവധി 10 കുട്ടികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ അറിയിപ്പുകൾ വരും വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. സംസ്ഥാനത്ത് തീവ്ര മഴ തുടരുകയാണ്. അതി തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇടുക്കിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്കുണ്ട്. അറബിക്കടലിൽ രൂപം കൊണ്ട ചക്രവാത ചുഴി നാളെ ന്യൂനമർദ്ദമായി മാറുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇടുക്കിയിൽ റെഡ് അലർട്ടും കോട്ടയം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് നാളെ. എറണാകുളവും ആലപ്പുഴയും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളം മേഘാവൃതമായ മൂടിക്കെട്ടിയ അവസ്ഥയിലായിരിക്കും. ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പുറത്തിറങ്ങുന്ന ആളുകൾ സൂക്ഷിക്കണം. പുറത്ത് ഉണക്കാനിട്ടിരിക്കുന്ന തുണികളെല്ലാം മഴ വരുന്ന സമയത്ത് പുറത്തിറങ്ങി എടുക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്ക് 50,000 രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം അംഗീകരിച്ച് സുപ്രീംകോടതി. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് സംസ്ഥാനങ്ങൾ വേണം ഇത് നൽകേണ്ടതെന്നും കേന്ദ്രം സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. ജഡ്ജിമാരായ MR ഷായും AS ബൊപ്പണ്ണയും അടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം അംഗീകരിച്ചത്. 6 മാസത്തെ സമയപരിധിക്കുള്ളിൽ നഷ്ടപരിഹാരം നൽകണമെന്നും സുപ്രീംകോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. നഷ്ടപരിഹാരം നൽകാനുള്ള മാർഗരേഖക്കും സുപ്രീംകോടതി അംഗീകാരം നൽകി. മരണ സർട്ടിഫിക്കറ്റിൽ മരണകാരണം കോവിഡാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആ ഒരു കാരണത്തിൻ്റെ പേരിൽ മാത്രം നഷ്ടപരിഹാരം നിഷേധിക്കരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സാധ്യമായ വേഗത്തിൽ തന്നെ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന് കോടതി പറഞ്ഞു. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കാണ് ഈ നഷ്ടപരിഹാരം ലഭിക്കുക. ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാക്കി എണ്ണക്കമ്പനികൾ വീണ്ടും ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിന് 25 പൈസയും ഡീസലിന് 31 പൈസയുമാണ് കൂടിയത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 104.63 രൂപയായി, ഡീസലിന് 97.66 രൂപയാണ്. അതേസമയം ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു. പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചെക്ക് ബുക്ക് അസാധുവായിട്ടുണ്ട് ഈ മാസം മുതൽ. ചെക്ക് ബുക്കും അതുപോലെ തന്നെ IFSC കോഡും അസാധുവായിട്ടുണ്ട്. ആ അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ബാങ്ക് ശാഖയിൽ പോയിട്ട് പുതിയ ചെക്ക് ബുക്കും IFSC കോഡും വാങ്ങുക. അത് അലഹബാദ് ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയൻറ്റ് ബാങ്ക് ഓഫ് കൊമേഴ്സ്, ഈ 3 ബാങ്കുകളുടെ ചെക്ക് ബുക്ക് ഈ ഒരു മാസം മുതൽ അസാധുവായിട്ടുണ്ട്. IFSC കോഡും മാറിയിട്ടുണ്ട്. ബാങ്കുകളുടെ ലയനം കാരണമാണ് ഇത്തരത്തിലുള്ള മാറ്റം. അപ്പോൾ നിങ്ങളുടെ ശാഖ, നിങ്ങളുടെ ബാങ്ക് ശാഖ നിലവിൽ അവിടെ തന്നെ ഉണ്ടാകും. പുതിയ ചെക്ക് ബുക്ക് നിങ്ങൾ വാങ്ങേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. ഇപ്പോൾ അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്, തണ്ടപ്പേർ നമ്പർ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് നടപ്പിലാക്കുന്നത് ഭൂമിയിലെ ബിനാമി ഇടപാടുകൾ തടയുന്നതിനും അതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ അനർഹമായിട്ട് കൂടുതൽ ഭൂമിയുള്ള ആളുകൾ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള കണക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യുണീക്ക് തണ്ടപ്പേർ നമ്പർ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭൂമി വിവരങ്ങളും ആധാറുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഒരാളുടെ പേരിൽ ഈ കേരളത്തിൽ എവിടെ ഒരാളുടെ പേരിൽ
എവിടെ ഭൂമിയുണ്ടെങ്കിലും കേരളത്തിൽ എവിടെ ഭൂമിയുണ്ടെങ്കിലും ഒറ്റ തൻ്റെ പേർ നമ്പറിലായിരിക്കും ഇനി അറിയപ്പെടുക. വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് നടപ്പിലാക്കിക്കൊണ്ട് നിലവിൽ അത് വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് അറിയുന്നത്. കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നതിനുണ്ടായി. ഇതൊക്കെ മുമ്പേ ഉള്ള കാര്യമാണ്, പക്ഷേ ഇത് മുമ്പേ ഉള്ള കാര്യമല്ല. യുണീക്ക് തണ്ടപ്പേർ നമ്പർ നടപ്പിലാക്കുന്നത് പുതിയ ഒരു കാര്യമാണ്. ഇത് ഉടൻ തന്നെ നടപ്പിലാക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് ആധാറും ആധാർ കാർഡും നിലവിൽ ബന്ധിപ്പിക്കാത്ത ആളുകൾക്കൊക്കെ കൂടുതൽ സമയം നൽകും ഇത് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് അങ്ങനെ ഒരു സമയം വന്നു കഴിഞ്ഞാൽ പുതിയ നികുതിയൊക്കെ അടക്കണമെങ്കിൽ ഇത് ബന്ധിപ്പിക്കേണ്ടി വരും. അപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിൽ നിലവിൽ ഒരു വ്യക്തിക്ക് 7.5 ഏക്കറും കുടുംബത്തിന് 15 ഏക്കറും മാത്രമാണ് ഒരു വ്യക്തിക്ക് സ്ഥലമായിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ ഭൂമികൾ ആരെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്ത ആളുകൾക്ക് നൽകുക, കച്ചവടത്തിലെ ബിനാമി ഇടപാടുകൾ തടയുക. ഒരുപാട് ഭൂമിയുള്ള ആളുകളൊക്കെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അതൊക്കെ തടയുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പദ്ധതി യുണീക്ക് തണ്ടപ്പേർ നമ്പർ നമ്മുടെ സംസ്ഥാനത്ത് വരികയാണ്. അതിനുള്ള അംഗീകാരം, കേന്ദ്രത്തിൻ്റെ അംഗീകാരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിജ്ഞാപനം ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആധാരവും ആധാർ കാർഡും നമ്പറുമായി ബന്ധിപ്പിച്ച് നമുക്കൊരു പുതിയ തണ്ടപ്പേർ നമ്പർ നമ്മുടെ എല്ലാ ഭൂമിക്കും, നമുക്ക് ഒന്നിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ എല്ലാ ഭൂമിക്കും ഒരൊറ്റ തണ്ടപ്പേർ നമ്പറായിരിക്കും. അപ്പോൾ ആ രീതിയിലേക്ക് മാറുകയാണ്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.